आप आइए ना, आपका ओनी ली आप वोट ली गैस उंडो आण गैस। हाय എന്തോച്ചി, ഒരു രണ്ട് വർഷത്തോളായിട്ട് ഈ ഏരിയയിലുള്ള ആൾക്കാർ കംപ്ലീറ്റ് വെള്ളത്തിലാണെന്നാണ് പറഞ്ഞത്. ഇതണ്ട മൈബോസ്, സൗണ്ട് തോമ, ഭാഗ്യദേവത, അങ്ങനെ ഒരുപാട് ഫിലിം ഷൂട്ടുകളും ഫോട്ടോഷൂട്ടുകളും ഒക്കെ എല്ലാ മുത്തുമണികൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഈസ് ജംഷദ് ഗഫൂർ, യുവർ ബോഡി ട്രാവലർ. അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടെ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ കുട്ടനാട് തന്നെയാണ് ഉള്ളത്. നമ്മുടെ എന്താ പറയുക, ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കിപ്പം കണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്നറിയോ, വെള്ളം ഇത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ പല ഇതിൽ നിന്നും കുത്തിയൊലിച്ച് വന്ന ഭയങ്കര ഒരു ബ്രൗണ് കളറിലാണ് വെള്ളം ഉള്ളത്. എന്ന് വെച്ചാൽ കുത്തിയൊലിച്ച് വന്ന വെള്ളം എന്നാണ് നമ്മുടെ ശിവോട്ടൻ പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിലൊക്കെ വീടുകളുണ്ട്, വീടുകൾ സൈഡിലൊക്കെ ഉണ്ട്. അപ്പം റോഡും വെള്ളമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ന് വെച്ചാൽ വെള്ളം റോഡിന് ഈക്വൽ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം മുമ്പൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നല്ലോ മഴയുടെ ഇതിൽ. അപ്പോൾ അന്നേരം കംപ്ലീറ്റ് വീടുകൾ ഇവിടുന്ന് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരായിട്ട് ഇവിടുന്ന് ഒഴിപ്പിച്ചെന്നാണ് കേട്ടത്. അപ്പോൾ അത്രയും വെള്ളം ആ റോഡുമായിട്ട്. ഇതുണ്ടോ ഒരു വീടുണ്ടോ, ഒരു ചേച്ചി അവിടുന്ന് പാത്രം കഴുകുകയാണ്. ആ ഇതുമായിട്ട് കണ്ട, നിങ്ങൾ കണ്ട ചെറിയ ജസ്റ്റ് ഒന്ന് ഒരു കുറച്ചും കൂടെ വെള്ളം കയറി കഴിഞ്ഞാൽ വീട്ടിലേക്ക് വെള്ളം കയറും. അങ്ങനെ അത്രയും വെള്ളം ഇതായിട്ടുള്ളത്. പിന്നെ നമ്മൾ ശിവേട്ടൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ശിവേട്ടാ, എന്താണ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞേ. കുട്ടനാട് എന്ന് പറയുന്നത് 5 മീറ്റർ എപ്പോഴും ജലനിരപ്പ് മേളിലാണ്. കര എപ്പോഴും 5 മീറ്ററിന് താഴെയാണ് വയലുകളും കാര്യങ്ങളും പാടങ്ങളും എല്ലാം നിൽക്കുന്നത്. പിന്നെ എന്ന് പറയുന്നത് കുട്ടനാട് ഉള്ളവരെ ആശുപത്രി കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ആലപ്പുഴക്ക് തന്നെ പോയിയും വരികയും ചെയ്യണം. പോയിയും വരികയൊക്കെ വേണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നൈറ്റൊക്കെ എന്ന് പറയുന്നത് ഗവർമെൻറ്റിൻ്റെ 108 ആംബുലൻസ് ഉണ്ട്. അത് നൈറ്റ് എന്ന് പറയുന്നത് ബോട്ട് തന്നെ, 108 ബോട്ടിൽ വരണം, പോയിയും വേണം. അല്ലാതെ വേറെ മാർഗങ്ങളൊന്നും കുട്ടനാടില്ല. 35 ഐലൻഡാണ് കുട്ടനാട് ആകപ്പാടുള്ളത്. 35 തുരുത്തുകളുണ്ട്. ഈ തുരുത്തുകളിൽ എന്ന് പറയുന്നത് 200,000 മേളിൽ ജനങ്ങൾ വസിക്കുന്നുണ്ട് കുട്ടനാട്. പക്ഷെ ഇവരെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ പുഴയുടെ ഈ തീരത്തന്നെ തീരത്തന്നെ പറയാൻ, ഒരു ഐലൻഡിന്റെ ചുറ്റളവിനും സൈഡുകളിലാണ് വീട് കൂടുതലും നിൽക്കുന്നത്. ഉൾപ്രദേശത്ത് വീടില്ല, സൈഡുകളിൽ ഉൾപ്രദേശങ്ങളിൽ ഉള്ളിലായിട്ട് മാറി കാണുന്നത് പാടശേഖരങ്ങൾ. ഇപ്പോഴുള്ള ഈ വെള്ളം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് കയറിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴുള്ള വെള്ളം കായലിൽ പൊതുവെ കൂടുതലാണ്. കായലിൽ വെള്ളം കൂടുതലുമാണ്. ഈ മലവെള്ളം എല്ലാ ലക്കി ഡാം, പമ്പയാറ് ഡാം ഇതെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം കുട്ടനാട് ഇപ്പോൾ വളരെ വളരെ ഡേഞ്ചർ അവസ്ഥയിലാണ്. ഒന്നുകൂടെ വെള്ളം കയറിക്കഴിഞ്ഞാൽ കമ്പനി വീടുകൾ നശിച്ചുപോകും. വീടിന് മേളിൽ വരെ കഴിഞ്ഞ 2018 പ്രളയം എന്ന് പറയുന്നത് വീടിൻ്റെ മേളിൽ വരെ വെള്ളം പൊങ്ങിയത്. അപ്പൊ ഇതൊക്കെയാണ് കുട്ടനാടിനെ കുറിച്ചിട്ടുള്ള അറിവുകള്, ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ ശിവേട്ടൻ പറഞ്ഞു തന്നു. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കാഴ്ചകള് കാണാം. Thank you.
എന്താ മഴ ഏതാ മഴ നോക്കേ ഐ മീൻ അങ്ങനെ അതിശക്തമായിട്ടൊന്നുമില്ലെങ്കിലും ഇതങ്ങനെ അവിടുന്ന് ഒരു ചേട്ടൻ കൊടയും പിടിച്ച് നിൽക്കുന്നുണ്ട് ഒരു ചേച്ചി അലക്കുകയാണ് പിന്നെ ഇതാണ്ടാ ആ പയ്യൻ ആ തോണിയിൽ ആ ബോട്ടിൽ ഗ്യാസ് കൊണ്ടുപോവാണ് ഗ്യാസും പിന്നെ വെള്ളവും ഇതെല്ലാം വീടുകളാണ് ഈ കാണുന്നൊക്കെ വീടുകളാണ് പിന്നെ ഇവിടെ ഒരു ഫാമിലി ഇതാ എന്തോ സാധനമൊക്കെ മേടിച്ച് വന്നിട്ട് അവിടെ ഇറക്കുന്നുണ്ട് വലിയ വീടാണ് ഇത്രയും വലിയ വീടൊക്കെ ഇവിടെയൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ റിസ്ക്കാണ് അവിടെ എന്തോ പരിപാടി ഉണ്ട് ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് വീടിൻ്റെ കൂടുതലാണ് മറ്റേ വീട്ടിൽ കൂടുതലാവട്ടാന്ന് തോന്നുന്നു അപ്പോൾ വൻ വൈബാണ് മഴയും കൂടി ആയപ്പോൾ ഒരു രക്ഷയില്ല എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അമ്മാരി വൈബാണ് നല്ല മഴ ഇനിയും 4.5 മണിക്കൂർ നമ്മളിങ്ങനെ പോകും നമുക്ക് നമ്മളുടെ ആ ഒരു വൈബ് നിങ്ങൾക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് കണ്ടത് ഇപ്പൊ BGM കഴിഞ്ഞ പാടുള്ള ഒരു ചെറിയ കഷ്ണം കണ്ടില്ലേ അത്തേക്ക് നമ്മുടെ കപ്പിത്തെ നമ്മുടെ ശിവേട്ടൻ പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല എനിക്ക് ജസ്റ്റ് ആ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി പുള്ളി ഒന്ന് അടുപ്പിച്ചതാണ് പക്ഷെ പുള്ളി ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പൊ ആ തെങ്ങ് എനിക്ക് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയത് ഞാൻ അല്ലെങ്കിൽ ആ തെങ്ങിന് വേണ്ടി അടിച്ചിട്ടുണ്ടാവും പക്ഷെ എന്നിട്ട് ഈ ഇത് കണ്ട ഈ ഇതിൻ്റെ ആ സൈഡ് അവിടെ തെങ്ങിനുണ്ടോ അടിച്ചു അതാണൊരു സൗണ്ടൊക്കെ കേട്ടത് പിന്നെ ഇതണ്ട ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു തുരുത്തിലൂടെയാണ് ഇതണ്ട വീടുകൾ അവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളം കയറ്റിയുള്ള ആ വീട്ടിലൊക്കെ എന്താ അവസ്ഥ അയ്യോ ഇതവിടെ അവിടെയൊക്കെ വീട്ടിൽ വെള്ളം കയറ്റിയുള്ളത് പിന്നെ ആ കാണുന്നത് കംപ്ലീറ്റ് പാടശേഖരമാണ് പാടശേഖരം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മിനി പുഴ പോലെയുള്ളത് ഇതാ ഇതൊരു തുരുത്താണ് ഈ സൈഡിൽ കംപ്ലീറ്റ് പാടം നിങ്ങൾ ഓൾറെഡി കണ്ടില്ലേ ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് പാടശേഖരമാണ് നടുക്കൂടെ തുരുത്ത് അപ്പുറത്തെ സൈഡിലും പാടശേഖരം പക്ഷെ ഈ സൈഡിൽ പാടശേഖരം ഓക്കെയാണ് വേണ്ട പാടങ്ങൾ ഇഷ്ടംപോലെ ഏക്കറക്കണക്കിന് നീണ്ട് നിവർന്ന് കിടക്കുകയാണ് പക്ഷേ ഈ സൈഡിൽ കംപ്ലീറ്റ് വെള്ളം കയറിയിട്ടുള്ളത് പുഴ പോലെ ആയിട്ടുള്ളത് പാടശേഖരം ഇത് അവിടെ നിന്ന് രേച്ചി അലക്കുന്നുണ്ട് ഇത് വേണ്ട കംപ്ലീറ്റ് വെള്ളം കയറിയിട്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടോ കംപ്ലീറ്റ് ഒരു പുഴ കണക്ക് ഒരു പാടശേഖരമാണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ശിവോട്ടം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു 2 വർഷത്തോളമായിട്ട് ഈ ഏരിയയിലുള്ള ആൾക്കാർ കംപ്ലീറ്റ് വെള്ളത്തിലാണെന്നാണ് പറഞ്ഞത് ഇതണ്ട വലിയൊരു ടവർ ഇതാ ടവറെല്ലാം കംപ്ലീറ്റ് വെള്ളത്തിലുള്ളത് ആ 2 കൊല്ലം മുമ്പുള്ള ഇതിൽ കയറിയതാന്നാണ് പറഞ്ഞത് ഇപ്പോഴും അതൊരു മാറ്റവും ഇതണ്ട പുഴ പോലെ തന്നെ ഉള്ളത് ഇതാണ് ശരിക്കും തുരുത്ത് പക്ഷെ അവിടെയാണ് വെള്ളമുള്ളത് ഇവിടെയും വെള്ളമുണ്ട് അവിടെയും വെള്ളമുണ്ട് 2 വർഷത്തോളമായിട്ട് ഇവിടെയുള്ള ആൾക്കാർ കംപ്ലീറ്റ് വെള്ളത്തിലാന്ന് പറഞ്ഞത് ഇവിടുന്ന് ഇതാണ്ട വെള്ളം അടിച്ച് കളയുകയാണ് മോട്ടർ വെച്ചിട്ട് അവിടെ നിന്നുള്ള ഓവർ വെള്ളമായതുകൊണ്ട് പിന്നെ ഇതാ അവിടെ ഒരു ചെറിയ കുഞ്ഞു വീടുണ്ട് ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരാ സമ്മതിക്കണം കുഞ്ഞു വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള നമ്മുടെ ഈ വിറകും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ചെറിയ ഷെഡില്ലേ അതുപോലെയുള്ള വീടുകളാണ് ഈ കാണുന്നത് ഇതാ അവിടെ ഒരു ചേട്ടൻ തോണി എടുത്തിട്ട് പോകുന്നുണ്ട് എന്താ സാധനം പുള്ളിക്കാരൻ്റെ തോണിയിൽ എന്തെല്ലാം തരാം കംപ്ലീറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് പുള്ളിക്കാരൻ എടുത്തിട്ട് പോകുന്നത് അത് നമ്മൾ ശിവോട്ടം പറഞ്ഞിന് നമ്മുടെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേ സ്റ്റാർട്ട് ചെയ്ത് അവിടെ കംപ്ലീറ്റ് 2 സൈഡിലും കടകളാണ് ചെറിയ ചെറിയ കടകൾ കാരണം മെയിൻ സ്റ്റാർട്ടിങ് പോയിൻ്റ് അല്ലേ അപ്പോൾ ഒരുപാട് കടകളുണ്ട് അപ്പോൾ കടയിലുള്ള ആൾക്കാരൊക്കെ രാത്രി 1 മിനിറ്റ് ഒരു ചെറിയ വീടൊക്കെ അതിന് തൂണ് വെച്ച് പൊക്കി വെച്ചിട്ടുള്ളത് അത് കേട്ടാ തൂണ് വെച്ചിട്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിക്ക് പൊക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ വയനാട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കാണുന്ന ഈ വീടും അതുപോലെ പൊക്കി വെച്ചിട്ടുള്ളത് വയനാടൊക്കെ കാണുന്നില്ലേ നമ്മൾ ഈ ട്രീ ഹൗസൊക്കെ ഇല്ലേ അതുപോലെ പൊക്കി വെച്ചിട്ടുള്ളത് തൂണ് വെച്ചിട്ട് അപ്പോൾ അവിടെയുള്ള കടക്കാർ കംപ്ലീറ്റ് രാത്രിയാകുമ്പോൾ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഈ പുഴയിലോട്ട് കളയുന്നതാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ കളയുന്ന
പ്ലാസ്റ്റിക് കുപ്പികളും ഒക്കെയാണ് ആ പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് പോയത്, ആ ചേട്ടായി. പിന്നെ ഇതുണ്ട വീടുകൾ. അയ്യോ, ഈ സൈഡ് കണ്ട കംപ്ലീറ്റ് വെള്ളമാണ്. ഈ സൈഡ് ഈ വീടിൻ്റെ ബാക്കിൽ കംപ്ലീറ്റ് പാടശേഖരമാണ്, ഏക്കറാണെങ്കിൽ നീണ്ടിടക്കുന്ന പാടശേഖരം. അപ്പോൾ ഇതൊരു തുരുത്താണ്. ഇതുപോലെയുള്ള 35 തുരുത്തുകൾ, ഐലൻഡുകൾ, 35 ഐലൻഡുകൾ ഈ ആലപ്പുഴ കുട്ടനാട്ടിലുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മാക്സിമം 5 മണിക്കൂറിനുള്ളിൽ കാണാൻ പറ്റുന്ന ഐലൻഡുകളെല്ലാം കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ആ തുരുത്തുനിന്ന് പുതിയ എന്താ പറയുക, ഇത് വേറൊരു കായലാണ് അടുത്ത. എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ എന്താ പറയുക, ആദ്യം നമ്മൾ മറ്റേ മുണ്ട ഇതില്ലേ, എന്താ നമ്മൾ ആദ്യം കയറിയ കായലിൻ്റെ പേര്, നമ്മുടെ പുന്നമടക്കായൽ. പുന്നമടക്കായൽ കഴിഞ്ഞിട്ട് പുന്നമടക്കായലിലൂടെ വന്നിട്ട് നമ്മളൊരു തുരുത്തിലേക്ക് കയറി. ആ തുരുത്തുനിന്ന് ഇപ്പം ഇതാ ഈ കായലിൻ്റെ പേര്, ഒരു മറ്റേ ശിവട്ട കായലിൻ്റെ പേരെന്നു പറഞ്ഞാൽ, ആ ഓക്കെ ഓക്കെ, ഈ ഈ കായലിൻ്റെ പേരാണ് മീനപ്പള്ളി കായൽ. ഇത് മീനപ്പള്ളി കായലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യമായിട്ട് മറ്റേ എന്താ പറയുക, ടൈറ്റാനിക്കിലെ ജാക്ക്, പിന്നെ ജൂലി ഇല്ല, ജാക്കായിട്ടുള്ളത് എൻ്റെ അവസ്ഥ സത്യമായിട്ട് വൻ വൈബ്. എനിക്ക് ഒരു രക്ഷയില്ലാത്ത വൈബാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ മഴ, നിങ്ങളുടെ ഗ്ലാസ്സിൽ കാണുന്നുണ്ടോ, ചെറിയ മഴപ്പൊടിയുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഇതാ എവിടെ ഉള്ളത്, മീനപ്പള്ളി കായൽ. അപ്പോൾ ഇവിടുത്തെ ഈ മീനപ്പള്ളി കായലിൻ്റെ എന്ന് പറയുക, ഇവിടെയാണ് നമ്മൾ ശിവേട്ടൻ പറഞ്ഞാണ് മൈബോസ്, സൗണ്ട് തോമ, ഭാഗ്യദേവത, അങ്ങനെ ഒരുപാട് ഫിലിം ഷൂട്ടുകളും ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ മീനപ്പള്ളി കായൽ. അപ്പോൾ നമ്മുടെ സൗണ്ട് തോമയിലൊക്കെയുള്ള ഒരു പാലമൊക്കെ ഉണ്ട് പോലും, അതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം മീനപ്പള്ളി കായലിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത എന്താണെന്ന് കാണുന്നത് എന്നേരം ഞാൻ കാണിച്ചു തരാം. ഇപ്പം മീനപ്പള്ളി കായലിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത എവിടെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീനപ്പള്ളി കായലിലുള്ള ഒരു ഓവർ ബ്രിഡ്ജാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇതേണ്ട ഈ സംഭവം, ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ടടാങ് ടടാങ്ണ്ടാ ഉണ്ടാ ഡാൻസ് കളിക്കുന്നുണ്ടാ. അപ്പോൾ മീനപ്പള്ളി കായലിലുള്ള ഒരു ഓവർ ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മളോട് ശിവാട്ടം ചോദിച്ചു ഇവിടെ ഒന്ന് സൈഡാക്കണമെന്ന് ചോദിച്ചു. ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, നമ്മുടെ മമ്മൂക്കൻ്റെ ഡാൻസും അങ്ങനെ ഒരുപാട് പടങ്ങൾ ഷൂട്ടിങ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിതിലൂടെ നടന്നൊന്ന് കാണാം. അങ്ങനത്തോളം ഉണ്ട് സംഭവം, ഒരുപാടുണ്ട്, നമുക്കൊന്ന് നടന്ന് കാണാം. ഇപ്പോൾ നമ്മൾ ഈ പാറ്റേ ഓഫീസിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് നമ്മൾ ശിവോട്ടൻ ഒരു കാര്യം പറഞ്ഞത്. ഈ കാണുന്ന പുള്ളി ഉണ്ടല്ലോ, പുള്ളിനോട് ഒരു കുൽക്കി സർബത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഫുള്ള് സ്റ്റെപ്പ് ഡാൻസൊക്കെ ചെയ്തിട്ട് ആ കുൽക്കി സർബത്ത് മേക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും 2 കുൽക്കി സർബത്ത് പറയാൻ പോവാണ്. പുള്ളി അങ്ങനെ എടുക്കുന്നത് നമുക്ക് കാണാം.
അപ്പം നമ്മുടെ കുൽക്കി സാർ വത്ത് ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലേ? പുള്ളി പൊളിയാട്ടോ. ഏതാ ഡാൻസ്? അത് നമ്മുടെ മറ്റേ നമ്മുടെ എന്താ പറയുക ഫോർ ദി പീപ്പിളിലെ പാട്ടും വെച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത ഡാൻസ് ആയിരുന്നു. കുൽക്കി സർബത്തും കിഡും ആയിരുന്നു. 30 രൂപയാണ്, നല്ല ഫെയറാണ്. അപ്പോൾ നല്ല കിടുക്കാച്ചി, സത്യം പറഞ്ഞാൽ കിടുക്കാച്ചി അടിപൊളി കുൽക്കി സർബത്താണ്. അപ്പം ഈ ഓവർ ബ്രിഡ്ജ് ഇനിയും ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം നടന്നിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പം ഇതിപ്പോൾ ഇത് കണ്ട, ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് കംപ്ലീറ്റ്. കണ്ട ഈ സൈഡിലൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇത് എന്താണെന്നറിയില്ല, കുറേ ആയിട്ട് വലിയ ഇതൊന്നും ഇല്ലയെന്നാണ് പറയുന്നട്ടെ. കാരണം ഇപ്പോൾ കൊറോണ എല്ലായതുകൊണ്ട് ഒരുപാട് നാളായില്ല ഇത് വർക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇപ്പോൾ ഒന്ന് എല്ലാം മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് ബിസിയായി വരുന്നുണ്ട്. വീണ്ടും വി ആർ ബാക്ക് ടു എന്താ പറയുക നോർമൽ ലൈഫ് ആവുന്നുണ്ട്. ഇനി മാസ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അപ്പം എന്തായാലും കുൽക്കി സർബത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഞാൻ ഈ എപ്പിസോഡ് വീണ്ടും വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡും കുട്ടനാട് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ എപ്പിസോഡുകളിലും ഓരോ വീഡിയോകളും ഓരോ വ്ളോഗുകളിലും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ മാക്സിമം കാണിക്കാൻ ശ്രമിക്കും. അപ്പം ഈ എപ്പിസോഡ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ അമർത്തുക, മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ മുത്തുമണികൾ, സ്ഥിരം കാണുന്ന മുത്തുമണികൾ മാക്സിമം ലൈക്ക് ചെയ്ത് ഒരുപാട് ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, കാരണം വ്യൂസൊക്കെ വളരെ കുറവാണ്. 200-300 ഒക്കെയാണ് കിട്ടുന്നത്. എനിക്ക് 1680 ഏകദേശം 1700 സബ്സ്ക്രൈബേഴ്സ് ഓൾമോസ്റ്റ് ഉണ്ട്. 1700 സബ്സ്ക്രൈബേഴ്സുള്ള എനിക്ക് കിട്ടുന്നത് 200-300 വ്യൂസാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും പേജിൻ്റെ ലിങ്കുകളുണ്ട്, അത് കയറിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ എപ്പിസോഡിൽ വീണ്ടും കുട്ടനാടിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ജംഷദ് ഗഫൂർ, യുവർ ബഡി ട്രാവലർ.